നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനങ്ങളിൽ ഒന്നായ വായന ചങ്ങാത്തം, അതായത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ വർഷം തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അത് വളരെ അവസാനത്തിലായിരുന്നു, കഴിഞ്ഞ വർഷം അവസാനത്തിലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ആദ്യം മുതൽ തന്നെ അത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് വളരെ നല്ല പ്രവർത്തനമായിരുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് സമയബന്ധിതമായി തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ സമയബന്ധിതമായി തന്നെ ട്രൈ ഔട്ട് ക്ലാസ്സുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ കടന്നുപോയി. ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട BPO ശ്രീ ബൈജ് സാറ്, പാലോട് BRC യിലുള്ള സാറാണ്, സാറ് രാവിലെ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ട്രൈ ഔട്ട് ക്ലാസ്സുകളിലൊക്കെ സാറ് സജീവമായിട്ട് നിരീക്ഷണം നടത്തി. അപ്പോൾ നമ്മളെല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിച്ചു എന്ന് എനിക്ക് അപ്പോഴത്തന്നെ തോന്നിയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് സാറ് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. ഈ ഒരു കാര്യം, ഇത് എൻ്റെ തിരിച്ചു വരുന്ന, അതായത് അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്ന യാത്രയിലുടനീളം എൻ്റെ ചിന്ത അതിനെക്കുറിച്ചായിരുന്നു സാറ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്. നിങ്ങൾക്ക് ഓരോന്നിനും സമയമില്ല എന്ന് ഓരോരുത്തരും പറയുന്ന കേട്ടിട്ടുണ്ട്. പോർഷൻസ് കൂടുതലാണ്, അത് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ഇതൊക്കെ സാറ് പറഞ്ഞു പറഞ്ഞെങ്കിലും അവസാനമായിട്ട് സാറ് നമ്മുടെ കടമകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഈ ഒരു കടമയാണ് ഞാനിങ്ങനെ എൻ്റെ യാത്രയിലുടനീളം ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ചു. സാറ് പറഞ്ഞത് എത്ര കറക്റ്റാണ്, എത്ര ശരിയായ കാര്യമാണ്. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് അധിക സമയം കിട്ടാറുണ്ടോ, നമ്മുടെ കടമകൾ നമ്മൾ നിർവഹിക്കാറുണ്ടോ, ഇത്തരം ഒരു പുനർചിന്തനം എല്ലാവർക്കും ആവശ്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ കാണാൻ പറ്റും. ഞാൻ വീഡിയോ ഇട്ടാൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണും. അപ്പോൾ അവരുടെ മനസ്സിലും ആ ഒരു ചിന്ത അത് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു സ്പാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് കമ്മിറ്റ്മെൻറ്റ്. നമ്മളത് ഒരു അധ്യാപനം ഒരു ജോലിയായിട്ട് എടുക്കാതെ ഒരു സേവനമായിട്ടെടുത്ത് നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. ഇതൊരു ദൈവനിയോഗം തന്നെ ആയിരിക്കും. അപ്പോൾ ആ അത്തരം ഒരു നിയോഗത്തെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഏറ്റെടുക്കുകയും നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ മക്കളാണെന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ മുന്നിലിരുന്നാൽ നമ്മൾ അവർക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് എന്തൊക്കെ വർക്കുകൾ കൊടുക്കും, അവരുടെ ഏതൊക്കെ കഴിവുകളാണ് നമ്മൾ വികസിപ്പിച്ച് എടുക്കുന്നത്. എൻ്റെ കുട്ടി പ്രസംഗിക്കാൻ കഴിവുള്ളവരായിരിക്കണം, എൻ്റെ കുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയണം, പാട്ട് പാടാൻ കഴിയണം. അപ്പോൾ ഇത്തരം കഴിവുകളെല്ലാം തന്നെ വികസിപ്പിച്ചെടുക്കാൻ നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അത് നമ്മുടെ കുട്ടിയാണ് മുന്നിലിരിക്കുന്നത് എന്ന ഒരു തോന്നലുണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ അതിനെ ഒരു ജോലിയായി കണക്കാക്കാതെ അത് ഒരു സേവനമായി തന്നെ കണക്കാക്കും. അതുപോലെ കണ്ടന്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മുടെ ആ സമയത്തിനിടയിൽ നമുക്ക് എന്തൊക്കെ പഠിപ്പിക്കണം, ഏതൊക്കെ ശേഷികൾ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കണം, ഇതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് നമ്മൾ കൊണ്ടു തന്നെ പോകണം. നമ്മൾ കൃത്യമായിട്ടും അത് പ്രിപ്പയർ ചെയ്തിരിക്കണം. പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ശേഷി കുട്ടികളിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പാഠപുസ്തകത്തിനകത്ത് നിന്നോ അല്ലെങ്കിൽ പാഠപുസ്തകം മാത്രം ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് നമ്മുടെ കുട്ടിയെ ആ ഒരു ശേഷിയിൽ എത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ കണ്ടന്റ് ഉണ്ടായിരിക്കണം നമ്മൾക്ക്. കമ്മിറ്റ്മെൻറ്റ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കണ്ടന്റ്. അപ്പം നമ്മളെല്ലാം കമ്മിറ്റഡാണ്, നമ്മുടെ കയ്യിലെല്ലാം കണ്ടന്റും ഉണ്ട്. എന്നാൽ നമുക്ക് അത് കുട്ടിയിലേക്ക് എത്തിക്കണം. എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻസി, നമ്മുടെ ആശയവിനിമയ ശേഷി
വളരെ മെച്ചപ്പെട്ടതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ അതിൻ്റെതായ രീതിയിൽ അത് ആ കണ്ടന്റിനെ കുട്ടിയിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ട്രെയിനിങ്ങുകളിലൊക്കെ ഏർപ്പെടണം. നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഈ കണ്ടന്റ് കുട്ടിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ ആശയവിനിമയ ശേഷി വളരെ നല്ലതായിരിക്കണം. എന്നാൽ നമുക്ക് കമ്മിറ്റ്മെന്റ് ആണ്, നമ്മൾ കമ്മിറ്റഡ് ആണ്, അതുപോലെ നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്, ആശയവിനിമയ ശേഷിയും നമുക്കുണ്ട്, ഒരു ടീച്ചറിനുണ്ട് എന്ന് വിചാരിക്കാം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, കണക്റ്റിവിറ്റി. നമുക്ക് നമ്മുടെ കുട്ടിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. എങ്ങനെയുള്ള കണക്ഷൻ? ഒരു നല്ല ഹൃദയ ബന്ധം ഉണ്ടായിരിക്കണം, പരിശുദ്ധമായ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും സ്നേഹമാണ്, ഒക്കെ എല്ലാവരോടും എല്ലാവരെയും അനുസരിപ്പിക്കാൻ കഴിവുള്ള കൊച്ചുകുട്ടികളൊക്കെ. പക്ഷേ കുട്ടികൾ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ, കൗമാരപ്രായത്തിൽ ഉള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഇത്തരം ഒരു കണക്റ്റിവിറ്റി ഏറ്റവും അത്യാവശ്യമാണ്. അതൊരു എന്താ, ഒരു ബ്രിഡ്ജ്, ഒരു സ്നേഹത്തിൻ്റെ ഒരു പാലം നമുക്ക് കുട്ടിയോട് ഉണ്ടായിരിക്കണം. ആ ഒരു കണക്ഷൻ ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾ എത്ര കുട്ടികളോട് പഠിപ്പിച്ചാലും അല്ലെങ്കിൽ കുട്ടികൾക്ക് കണ്ടന്റ് കുത്തി നിറച്ച് കൊടുത്താലും, ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ കുട്ടിക്ക് അത് അതിൻ്റെതായ രീതിയിൽ കിട്ടത്തില്ല. അവന് ആ ഒരു വിഷയത്തിൽ തന്നെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് വെറുപ്പുണ്ടാകത്തക്ക രീതിയിലുള്ള പഠന രീതി, ഇതൊക്കെ പല കുട്ടികളും അല്ലെങ്കിൽ പല എൻ്റെ സുഹൃത്തുക്കളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം രീതികൾ, ഇത്തരം അനുഭവങ്ങൾ ഇനി ഒരു കുട്ടിക്കും ഉണ്ടായിക്കൂടാ. അപ്പം നമ്മൾ അവരുമായിട്ട് അത്രയും കണക്ഷൻ വേണം. എങ്കിൽ മാത്രമേ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ വിഷയം ഇഷ്ടപ്പെടുന്ന കുട്ടിയെ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവന് ആ വിഷയം തന്നെ അവൻ മടുത്തു, അവന് പിന്നെ ആ വിഷയം തന്നെ പഠിക്കാൻ തോന്നില്ല. അപ്പോൾ ആ വിധത്തിൽ ആ ഒരു ആശയവിനിമയ ശേഷി വർദ്ധിപ്പിച്ച് കണ്ടന്റ് കുട്ടിക്ക് കൊടുത്തു, കുട്ടിയുമായിട്ടുള്ള ആത്മബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ചെറിയ കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം തത്വങ്ങളിലൂടെ അല്ലെങ്കിലും ഒരുപാട് ടീച്ചേഴ്സുണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ച് ആ രീതിയിൽ പോകുന്നത്. പക്ഷെ ചിലരെങ്കിലും ഇത്തരം കാര്യങ്ങൾ അറിയാമെങ്കിലും അത് ശ്രദ്ധിക്കാതെ പോകുന്നു. നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, പക്ഷെ അറിയാമെങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നു. പക്ഷേ അത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ, നമ്മുടെ മക്കള്, നമ്മളെ മക്കളെപ്പോലെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മുടെ മക്കളിൽ എന്തൊക്കെ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന്, ഉണ്ടാക്കിയെടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ ഇവരിലും കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.